നമസ്കാരം. ദ ചൈൽഡ് ഈസ് ഫാദർ ഓഫ് മാൻ വില്യം വേഡ്സ്വർത്തിന്റെ പ്രസിദ്ധമായ ഉദ്ധരണിയാണ്. കുട്ടികളുടെ പ്രാധാന്യത്തെപ്പറ്റി ശക്തമായ സൂചന ഈ ഉദ്ധരണി നൽകുന്നുണ്ട്. ഇന്ന് രണ്ടുപേരുടെ കുട്ടിക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. ക്രൂരനായ ഒരു പിതാവാണ് അവൻ ഉണ്ടായിരുന്നത്. തനിക്കിഷ്ടമില്ലാത്തത് എന്ത് ചെയ്താലും കെട്ടിയിട്ടടിക്കുന്ന അച്ഛൻ. ആ കുട്ടിയുടെ തേങ്ങൽ പിതാവിൽ ഒരു ചലനവും സൃഷ്ടിച്ചിരുന്നില്ല. ഒരമ്മായിയാണ് ആ കുട്ടിയെ വളർത്തിയത്. അവരും ആ കുട്ടിയോട് യാതൊരു കാരുണ്യവും കാണിച്ചില്ല. ചെറിയ കുറ്റങ്ങൾക്ക് പോലും ക്രൂരമായി ശിക്ഷിക്കുമായിരുന്നു. കരുണ എന്തെന്ന് അവൻ അനുഭവിച്ചിട്ടേയില്ല. മനസ്സലിവ് എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവനും അതിക്രൂരനായ ഒരു വ്യക്തിയായിട്ടാണ് വളർന്നത്. അവനിൽ വിതയ്ക്കാത്ത കരുണ അവനിൽ മുളച്ചില്ല. ഒന്നുകൂടി ഓർപ്പിക്കട്ടെ, അവനിൽ വിതയ്ക്കാത്ത കരുണ അവനിൽ മുളച്ചില്ല. അവൻ ഏകാധിപതിയായി വളർന്നു. അവൻ്റെ പേരെന്താണെന്നറിയാമോ? അഡോൾഫ് ഹിറ്റ്ലർ. അധികാരത്തിൽ വന്നപ്പോൾ അവരിൽ അടിച്ചമർത്തപ്പെട്ട മുഴുവൻ ഭാവങ്ങളും പുറത്തു വന്നു. ക്രൂരതയുടെ സൂപ്പർലെറ്റീവായിട്ട് അവൻ മാറി. ലോകത്തെ രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു. നിരവധി പേരെ ഗ്യാസ് ചേമ്പറുകളിൽ കൊന്നൊടുക്കി. ഹിറ്റ്ലർ ഉണ്ടായതല്ല, ഹിറ്റ്ലർ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഇനി മറ്റൊരു കുട്ടിയുണ്ട്. 15 വയസ്സുള്ളപ്പോൾ ജ്യേഷ്ഠന്റെ കൈവളയിൽ നിന്ന് ഒരു തുണ്ട് സ്വർണം മോഷ്ടിച്ചവൻ. അന്നു മുതൽ അവൻ കുറ്റബോധത്തിന്റെ തീച്ചുളയിൽ നീറിപ്പുകഞ്ഞു. അതിന്റെ തീവ്രവേദനയിൽ അവൻ ഉരുകി. അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വേട്ടപ്പട്ടിയെപ്പോലെ അവൻ ചെയ്ത കുറ്റം അവനെ പിന്തുടർന്നു. അങ്ങനെ അവൻ്റെ തീരുമാനത്തിലെത്തി, ഇനിയൊരിക്കലും ഞാൻ മോഷ്ടിക്കയില്ല. തീരുമാനം മാത്രമല്ല, ചെയ്ത തെറ്റ് തൻ്റെ അപ്പനോട് ഏറ്റുപറയുവാൻ അവൻ ഹൃദയം കൊണ്ട് തീരുമാനിച്ചു. അവനൊരു കടലാസ് എടുത്ത് താൻ ചെയ്ത തെറ്റ് അതിൻ്റെ പൂർണ്ണതയോടെ, പശ്ചാത്താപത്തോടെ, അനുതാപത്തോടെ, നിറഞ്ഞ മിഴികളോടെ അവൻ അതിലെഴുതി. അവൻ്റെ അപ്പനൊരു കിടപ്പ് രോഗിയായിരുന്നു. അവൻ ഭീതിയോടെ കിടപ്പ് രോഗിയായ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ആ കടലാസ് കൊടുത്തു. ക്ഷിപ്രകോപിയായ തൻ്റെ അപ്പൻ തന്നെ ശിക്ഷിക്കുമെന്നോർത്ത് അവൻ തലകുനിച്ചു നിന്നു. എന്നാൽ ആ അപ്പൻ വഴക്കു പറഞ്ഞില്ല. എന്നു മാത്രമല്ല, മകൻ്റെ ഹൃദയരക്തം കൊണ്ട് എഴുതിയ ആ കടലാസു കഷ്ണം അപ്പൻ്റെ കണ്ണുനീര് വീണ് നനഞ്ഞു കുതിർന്നു. അല്പനേരം അദ്ദേഹം കണ്ണടച്ചു കിടന്നു. അതിനുശേഷം കണ്ണീരിൽ കുതിർന്ന ആ കടലാസു കഷ്ണം കീറിക്കളഞ്ഞു. പിതാവിൻ്റെ കണ്ണുനീരിൽ കഴുകി ശുദ്ധിയാക്കപ്പെട്ട ആ പരിനീർപ്പൂവ് മറ്റാരുമല്ല, ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. സ്നാനമെന്നൊക്കെ പറയും, കണ്ണുനീരിൻ്റെ സ്നാനം, പഴയവൻ മരിച്ച് പുതിയവനെ ഉയർപ്പിച്ച കണ്ണുനീരിൻ്റെ സ്നാനമാണ് അവിടെ നടന്നത്. ഹിറ്റ്ലറെ സൃഷ്ടിച്ചത് ആ ഭവനമാണ്, മഹാത്മാഗാന്ധിയെ രൂപപ്പെടുത്തിയതും ആ ഭവനമാണ്. ഒരു ലോകമഹായുദ്ധമൊക്കെ സൃഷ്ടിക്കാനുള്ള ചേരുവകൾ നമ്മുടെ ഒക്കെ വീട്ടിലുണ്ട്. അതേസമയത്ത് ഒരു വിമോചനത്തിൻ്റെ ഗാഥ രചിക്കാനുള്ള എല്ലാ കൂട്ടുകളും നമ്മുടെ വീട്ടിലുണ്ട്. മാതാപിതാക്കൾക്ക് തീരുമാനിക്കാം എന്താണ് ഞാൻ സൃഷ്ടിക്കുവാൻ പോകുന്നതെന്ന്. ജോസഫ് ജുബർട്ട് എന്ന് പറയുന്ന ഫ്രഞ്ച് ചിന്തകൻ പറയുന്നുണ്ട്, ചിൽഡ്രൻ നീഡ് മോഡൽ റാദർ ദാൻ ക്രിട്ടിക്സ്. വിമർശകരെക്കാളും ഉപദേശകരെക്കാളും ഉദാഹരണങ്ങളായി മാറുന്ന മാതാപിതാക്കളും മുതിർന്നവരും സമൂഹവുമൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായി തീരേണ്ടത്. മാതാപിതാക്കൾ പ്രത്യേകിച്ച് ശില്പികളാണ്. ശില്പികളുടെ പണി ആവശ്യമില്ലാത്ത വസ്തുക്കളെയൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഒരു കുഞ്ഞിൽ നിന്ന് ആവശ്യമില്ലാത്തതൊക്കെ നീക്കിക്കളഞ്ഞ് നല്ല പൗരന്മാരായി തീരുവാൻ, വിശാലമായ ആകാശത്തിലേക്ക് അവരെ പറത്തിവിടുവാൻ നമുക്ക് സാധിക്കണം. പുൽക്കൂട്ടിൽ നിന്ന് കാൽവറിയിലേക്കുള്ള ക്രിസ്തുവിൻ്റെ യാത്രയിൽ വീട്ടിൽ നിന്ന് ലഭിച്ച ഊർജം എത്രയാണെന്ന് നാം ഓരോരുത്തരും സുവിശേഷതാളുകളിൽ നിന്ന് ധ്യാനിക്കണം. സങ്കീർത്തനങ്ങൾ 127:3, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തന്ന പ്രതിഫലവുമാകുന്നു. ഒരു ലോകമഹായുദ്ധത്തിനുള്ള കൂട്ടും
വിമോചന ഗാത രചിക്കാനുള്ള കൂട്ടും വീട്ടിലിരിക്കുമ്പോൾ എന്തു വേണമെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം നമ്മുടേതാണ്. നല്ല ഭൂമിയും നല്ല ആകാശവും മക്കൾക്ക് തുറന്നുകൊടുക്കുന്ന നല്ല മാതാപിതാക്കളായിത്തീരാൻ ഓരോരുത്തർക്കും കഴിയട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.